മൂവി ട്രാക്കറിന്റെ മീറ്റ് ദ സീരീസിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ലോകം മൂന്ന് തരത്തിലാണുള്ളത്, സ്വർഗ് ലോക്, ധർത്തി ലോക്, പാത്താൾ ലോക്. ആമസോൺ പ്രൈം വീഡിയോസിന്റെ പാത്താൾ ലോക് എന്ന സീരീസ്. വാട്സ്ആപ്പ് വേർഡ്സ് കോഡ് ആമു ബേസ് മാറിൽ ഫ്രം 3 മിനിറ്റ് ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആമസോണിൻ്റെ ഇന്ത്യൻ കണ്ടൻറ് കാണാൻ എനിക്ക് എപ്പോഴും ഒരു ഇൻട്രസ്റ്റ് വരാറുണ്ട്. ഈവൻ ഞാൻ ആ ഒരു കണ്ടൻറ്റിൻ്റെ ട്രെയിലറോ അല്ലെങ്കിൽ സിനോപ്സിസോ പോലും നോക്കിയില്ലെങ്കിൽ പോലും ഡയറക്റ്റായിട്ട് ഈ ഒരു കണ്ടൻറ് കാണാൻ തോന്നാറുണ്ട്. ഒന്നാമത്തെ റീസൺ, എപ്പോഴും ക്വാളിറ്റി കണ്ടൻറ്റാണ് ഇന്ത്യയിൽ ആമസോൺ പ്രൈം കൊണ്ടുവരാറുള്ളത്. രണ്ടാമത്തെ റീസൺ, ഫോർ മോർ ഷോർട്സ് എന്ന ഒരു സീരീസ് മാത്രമേ ഇതുവരെ എനിക്ക് ഡിസപ്പോയിൻമെൻ്റായിട്ട് തോന്നിയിട്ടുള്ളൂ. എന്ന് വെച്ചാൽ എൻ്റെ അനുഭവത്തിൽ ഇന്ത്യയിലെ ആമസോണിൻ്റെ മോശപ്പെട്ട സീരീസ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു സീരീസാണ്. ഇതൊഴിച്ചാൽ ആമസോണിൻ്റെ എല്ലാ സീരീസിലും ഒരു മിനിമം ഗ്യാരണ്ടി എനിക്ക് തോന്നാറുണ്ട്. സോ എല്ലാവരും റെക്കമെൻഡ് ചെയ്തൊരു സീരീസാണ് പാത്താൾ ലോക്. അപ്പോൾ ഈ ഒരു സീരീസ് കണ്ടിട്ടുള്ള എൻ്റെ കുറച്ച് തോട്ട്സ് ഞാൻ പറയാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ റിവ്യൂ. ഈ സീസണിൻ്റെ സ്റ്റോറി തുടങ്ങുന്നത് ഒരു കോൺസ്പിറസിയിൽ നിന്നാണ്. കഥ അങ്ങ് പറഞ്ഞ് സ്പോയിലർ അടിക്കല്ല, പക്ഷേ ഒരു ഇൻട്രൊഡക്ഷൻ വേണമല്ലോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. സോ ഒരു ഗ്യാങ് ചേർന്നൊരു വലിയ കോൺസ്പിറസി ഉണ്ടാക്കി ഒരു ക്രൈം നടത്താൻ ഉദ്ദേശിക്കുമ്പോൾ അവർ വിചാരിച്ച കാര്യം അവിടെ ഫെയിലായി പോകുന്നു. പ്ലാൻ ഫെയിലായി തിരിച്ചു പോകുമ്പോൾ പോലീസ് പിടികൂടുന്നു. മീഡിയ കവറേജ് കാര്യങ്ങളിലേക്കൊക്കെ എത്തി വരുമ്പോഴത്തേക്കും ഇതൊരു വലിയ ഇഷ്യൂ ആയി മാറുന്നു. പിന്നീട് ഈ മർഡർ അറ്റംപ്റ്റ് കേസിലെ പ്രതികളെയെല്ലാം ഡൽഹി പോലീസിന് കൈമാറുന്നു. ആണ്ടിലെപ്പോഴും ഒരു കേസ് കിട്ടി എന്ന കൗതുകത്തോടെ ഹാത്തിയരാം ചൗധരി എന്ന പ്രോട്ടോഗോണിസ്റ്റിന് ഈ കേസിൻ്റെ ഇൻചാർജ് കിട്ടുന്നു. വളരെയധികം കൺഫ്യൂസിംഗ് ആക്കുന്ന ഒരു പാറ്റേണിലാണ് കേസ് പോകുന്നതെങ്കിലും വ്യൂവിങ് എക്സ്പീരിയൻസിൽ ലേശം കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ വന്നേക്കാം. പക്ഷേ ഈ സീസൺ നിങ്ങളുടെ സംശയങ്ങൾക്കെല്ലാം ഉത്തരം മൊത്തമായിട്ട് തരുമോ എന്ന് ചോദിച്ചാൽ ടോട്ടലി അങ്ങനെ അഗ്രി ചെയ്യാൻ പറ്റില്ല. കാരണം എനിക്കുമുണ്ട് സ്റ്റിൽ സം ഡൗട്ട്സ്. പക്ഷേ ഒരു പരിധിവരെ എല്ലാതും റിവീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ സംതിങ് ഈസ് ലെഫ്റ്റ്. ഒരു സ്റ്റോറിയിൽ വരുമ്പോൾ നെഗറ്റീവ് ക്യാരക്ടേഴ്സിനെ ഉണ്ടാക്കാൻ കുറച്ച് സ്റ്റൈൽസ് ഉണ്ട്. ഒന്നെങ്കിൽ നായകനെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെയോ ഇല്ലത്തരങ്ങൾ കാട്ടിക്കൂട്ടുന്ന ഒരു ക്യാരക്ടർ. ചിലപ്പോൾ പോയിന്റ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇല്ല. രണ്ടാമത്തെ കേസ്, നായകന് കൊടുക്കുന്ന അതേ പേസ് തന്നെ നെഗറ്റീവ് ക്യാരക്ടേഴ്സിനും കൊടുക്കാം. മറ്റൊന്ന്, ഈ ഒരു സ്പെസിഫിക് ക്യാരക്ടറിൻ്റെ ഡീറ്റെയിൽഡ് ക്യാരക്ടറൈസേഷനും ഒറിജിൻ സ്റ്റോറിയും. ഈ മെത്തേഡാണ് ഇതിൽ പല ക്യാരക്ടേഴ്സിനും ഫോളോ അപ്പ് ചെയ്തിട്ടുള്ളത്. ലൈക്ക് വെറുതെ കയറി അങ്ങ് നെഗറ്റീവ് ക്യാരക്ടർ ഒന്നും വിളിക്കാൻ പറ്റില്ല. ഇങ്ങനെ ആവാനുള്ള സിറ്റുവേഷൻ, ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, മറ്റുള്ളവരോട് അവർക്ക് തോന്നിയിരുന്ന അത്രയും ഹെയ്റ്റ്നെസ് ഉണ്ടാവാനുള്ള സിറ്റുവേഷൻസ്, അതെല്ലാം ഈ ഒരു സീസണിൽ പറഞ്ഞിട്ടുണ്ട്. ഈവൻ ഒറിജിൻ സ്റ്റോറീസിലെ ക്യാരക്ടേഴ്സിനെ വരെ അടിപൊളിയായിട്ട് നല്ല ഡീറ്റെയിൽഡ് ക്യാരക്ടറൈസേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ലൈക്ക് ഒരു പോയിന്റിൽ നമ്മൾക്കൊരു യൂഷ്വൽ ക്യാരക്ടർ സെറ്റപ്പ് തോന്നിയെങ്കിലും ഈ ഒരു ഒറിജിൻ സ്റ്റോറി സംഭവങ്ങളൊക്കെ കയറി വരുമ്പോൾ വേറെ ലെവലായിട്ട് തോന്നും. ഈ സീസണിൽ രണ്ട് തീംസിനെ കുറിച്ച് പറയുന്നുണ്ട്, മിത്തോളജിക്കൽ ട്രോപ്സ് ആൻഡ് ഡിഡാക്റ്റിക് തീംസ്. ഈ ഒരു സീസണിൽ വന്നിട്ടുള്ള മിത്തോളജിക്കൽ കോൺസെപ്റ്റ് പറയുകയാണെങ്കിൽ ആക്ച്വൽ വേൾഡിനെ മൂന്ന് ലോകങ്ങളായിട്ടാണ് പറയുന്നത്. സ്വർഗ, ധർത്തി, പാതാൾ. ഹെവൻ, എർത്ത്, ഹെൽ. ഡൽഹിയാണ് സ്റ്റോറിയിലെ ആക്ച്വൽ പ്ലേസ്. അതിൽ ലൂത്തൻസ് ഡൽഹിയാണ് ഹെവൻ, വസന്ത് കുഞ്ചും നോയിഡയുമാണ് എർത്ത്, എന്നാൽ സൗത്ത് ഡൽഹിയിലെ ജംനാപാറാണ് ഹെല്ല്. ഈ ഒരു സീസണ് ഹിന്ദു മിത്തോളജിയുമായിട്ട് നല്ല വിധം കണക്ഷൻസ് ഉണ്ട്. അടുത്തത് ഡിഡാക്റ്റിക് തീംസ്. ഹയർ കാസ്റ്റ്, ലോവർ കാസ്റ്റ് കോൺസെപ്റ്റ് പണ്ട് മുതൽക്കേ ഉള്ളൊരു കാര്യമാണ്. അത് പറഞ്ഞ് ഒരുതരം ഡിസ്ക്രിമിനേഷൻ ഇപ്പോൾ കുറവാണെന്ന് പറയുന്നുണ്ടെങ്കിലും അതും ഇപ്പോഴും നൈസായിട്ടുണ്ട്. ഇതുകൂടാതെ പലവിധ ഡിസ്ക്രിമിനേഷൻസും ഇന്ത്യയിൽ പ്രസൻ്റ്ലി ഉണ്ട്. ഈ സീസണിൽ മെൻഷൻ ചെയ്ത പോലെ മുസ്ലിങ്ങളോടുള്ള ഡിസ്ലൈക്സ്, അതുപോലെ തന്നെ ചൈൽഡ് അബ്യൂസ്, ട്രാൻസ്ജെൻഡേഴ്സിനുള്ള ഡിസ്ക്രിമിനേഷൻ, വുമൺ സേഫ്റ്റി ഇല്ലാത്ത ഇന്ത്യയിലെ റൂറൽ ഏരിയാസ്, ഇങ്ങനത്തെ ഒരു കാര്യമൊക്കെ മെൻഷൻ ചെയ്തതിന് ഡയറക്ടർ ഡുബോയ്ക്കും അതുപോലെ തന്നെ റൈറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിനും വലിയൊരു കയ്യടി അറിയിക്കുന്നുണ്ട്. ജയദീപ് അഹ്ലാവട്ടിൻ്റെ ഹാത്തിയരാം ചൗധരി നല്ല ഇൻട്രസ്റ്റിംഗ് ഉള്ള ഒരു കോപ്പ് ക്യാരക്ടറാണ്. 15 കൊല്ലം ഒരു അൺറേറ്റഡ് ആയിരുന്ന ഒരു പോലീസ് ഓഫീസർ 15 വർഷത്തിനിടയിൽ ഒരു ഹൈ പ്രൊഫൈൽ കേസ് കിട്ടുമ്പോൾ നൈസായിട്ട് എക്സൈറ്റഡ് ആവുന്നുണ്ട്. ഫാമിലി മാനിലും സ്പെഷ്യൽ ഓപ്സിലൊക്കെ കണ്ട പോലെ ഫാമിലിയുമായിട്ട് ചില മിസ്ലിങ്കിങ് ഉള്ള ഒരു ആളാണ്. പെർഫോമൻസ് വൈസ് നൈസായിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സീസണിൽ നീരജ് കെ ബിയിൽ നിന്ന് നന്നായിട്ട് എക്സ്പെക്ട് ചെയ്തിരുന്നു. ഡിസപ്പോയിൻറ്റ് ചെയ്തില്ല, പക്ഷേ ഈസ് ഇ ഗുഡ് ഓർ ബാഡ്? ക്യാരക്ടറിൽ അങ്ങനെ ചില ഡൗട്ട്സ് തോന്നി. പക്ഷേ പെർഫോമൻസിൽ ശരിക്കും നെട്ടിച്ചത് അഭിഷേക് ബാനർജിയാണ്. ഇത്ര ഒന്നും വിചാരിച്ചില്ല. ലൈക്ക് ഡ്രീം ഗേൾ, പിന്നെ ആമസോണിൻ്റെയും നെറ്റ്ഫ്ലിക്സിൻ്റെയും കുറേ ഷോസിലൊക്കെ അദ്ദേഹത്തിന് മുന്നേ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്ര ഹെവി ആയിട്ട് തോന്നിയത് ആദ്യത്തെ തവണയാണ്. കുറച്ച് ആക്ഷൻ സീക്വൻസുകൾ കൊടുക്കാമായിരുന്നു എന്ന് തോന്നി. ജഗജിത് സന്ധുവും ഇതുപോലത്തെ ഒരു ലെവലുണ്ട്. ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളൊക്കെ ഒരു ആവറേജ് ടൈപ്പിലേ വന്നിട്ടുള്ളൂ.
നല്ല സ്റ്റോറി സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നരേറ്റീവ് കാര്യങ്ങൾ ഭയങ്കര സ്ലോ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഒറിജിനൽ സ്റ്റോറി കൊണ്ടുവന്ന് ഇൻട്രസ്റ്റിംഗ് ആക്കിയെങ്കിലും ആദ്യ 5 എപ്പിസോഡ്സ് വരെ നരേറ്റീവ് രീതികളെല്ലാം ഒരു സ്ലോ സെറ്റപ്പാണ്. ആദ്യ 5 എപ്പിസോഡ്സിൽ നരേറ്റീവിൽ വലിയ പേസ് കാര്യങ്ങളോ ഫീൽ ചെയ്തില്ല. 6ാമത്തെ എപ്പിസോഡ് വരുമ്പോഴാണ് ഒന്ന് സ്പീഡാവുന്നത്. ലാസ്റ്റത്തെ 3 എപ്പിസോഡ്സ് ഒരേ പൊളിയാണ്, അതിഗംഭീര രീതിയിൽ നരേറ്റ് ചെയ്തു പോയിട്ടുണ്ട്. ക്യാമറ ഈ ഒരു സീസണിൻ്റെ പ്ലസ് പോയിൻ്റ് ആണ്. ഒരു വെൽ പ്ലേസ്മെൻറ്റ് മിക്ക ഷോർട്സിലും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് എൻഡ് പോർഷനിലൊക്കെ ഷോർട്സൊക്കെ ഒരു രോമാഞ്ചം തോന്നിക്കുന്നൊരു വൈബിലേക്കൊക്കെ എത്തിച്ചിട്ടുണ്ട്. സൗണ്ട് ഡിസൈനിങ്ങും നല്ലൊരു ഡെപ്ത് തന്നൊരു കാര്യമാണ്. റൈറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് നന്നായിരുന്നെങ്കിലും നരേറ്റീവ് ടാറ്റിക്സ് ആദ്യ ഭാഗത്ത് വലിയ പേസ് തരാത്ത കാരണം ഒരു നെഗറ്റീവായിട്ട് തോന്നി. നരേൻ ചന്ദവർക്കർ ബെനഡിക്ട് ടെയ്ലറിൻ്റെ എല്ലാം മ്യൂസിക് കമ്പോസിംഗ് ഒക്കെ ഡീസെൻ്റ് ആയിട്ട് തോന്നി. ഒരു വെൽ മെയ്ഡ് ക്രൈം ത്രില്ലർ സീരീസ് എന്ന് വിളിക്കാൻ പറ്റിയില്ലെങ്കിലും ചില ഡിഫറെൻറ്റ് കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം ഒരു വേർത്ത് വാച്ചിങ് സീരീസ് എന്ന് പറയാം. കാണുമ്പോൾ ഒരു പുതിയ ക്രൈം ഡ്രാമ അനുഭവം തന്നിരിക്കും. ചിലർക്ക് മറ്റൊരു സാക്രഡ് ഗെയിംസ് ആയിട്ടും തോന്നിയേക്കാം. 45 മിനിറ്റ്സിൻ്റെ 9 എപ്പിസോഡ്സ് ആയിട്ടാണ് ഈ ഒരു സീസൺ വരുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ള വീഡിയോ ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ നമ്മൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലേക്കനും കൂടി അമർത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഗൈസ്.